നല്ല സുരേട്ടാ, ഒരു മാറ്റമില്ലല്ലോ ഈ സ്ഥലത്തിന്. ഇത്ര വർഷമായി മനക്കൊക്കെ ഒന്ന് മാറ്റം വരാനോ? അതെ, ഈ കല്ല് ഓർമ്മയുണ്ടാ? പിന്നെ മറക്കാൻ പറ്റും, എന്ത് സുന്ദരമായ കല്ലല്ലേ. സുന്ദരമായ കല്ല ഈ സൂര്യേട്ടന് ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട് ജിഞ്ചു, പക്ഷെ എന്നാലും നിന്റെ വായി എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ റൊമാൻറ്റിക് ഫീല് ഞാൻ പറയാൻ കിട്ടൂലല്ലോ, അതുകൊണ്ട് നീ എന്നെ പറ. ഓക്കെ, എന്നാ ഞാൻ പറയാം. അന്ന് സൂര്യചേട്ടൻ കുറേ ഐസ്ക്രീമും ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ഒരു മാങ്ങ പറിച്ചുതരാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് സൂര്യചേട്ടൻ ആ മരത്തിൽ കയറി മാങ്ങ പറിച്ച് നമ്മൾ ഈ കല്ലിൽ അടിച്ചാണ് അത് പൊട്ടിച്ചത്. അങ്ങനെ എത്ര എത്ര മാങ്ങകളല്ലേ. പിന്നെ ശശികുമാറിനെ ഓർമ്മയില്ലേ, സൂര്യന്റെ ശത്രു? ശശികുമാർ എനിക്കൊരു പ്രപ്പോസൽ വന്നത്. ഓ, ഓർമ്മയുണ്ട്. അയാളിപ്പോ എന്താണ്? അങ്ങേരി കിട്ടിയിട്ടൊന്നും ഇല്ലാന്നേ. അന്ന് ഞാൻ നോ പറഞ്ഞില്ലായിരുന്നോ? അതിനുശേഷം വേറെ ആരും ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നിന്നെ അങ്ങേരെ കെട്ടിയെന്ന് വെച്ചോ, നിന്റെ കൂടെ ജീവിച്ച ആ സന്തോഷ സംഭവ ബഹുലമായ ജീവിതം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചായിരിക്കും അങ്ങനെ ജീവിക്കുന്നത്. ആ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ ഭാഗ്യവാനല്ലേ. എന്നാലും നമ്മുടെ പ്രപ്പോസല് അതൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര സംഭവമായിരുന്നു. എന്നാ പറ, അന്ന് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ജിഞ്ചു, ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്രയ്ക്കൊരു കഴിവില്ലാത്തതുകൊണ്ട് നീ എന്നെ പറയുന്നതായിരിക്കും കറക്റ്റ്. സൂര്യേട, എനിക്കന്ന് വിഷമമൊന്നും തോന്നരുതേ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല അന്ന് എങ്ങനെയായിരുന്നു പ്രപ്പോസൽ. അതുകൊണ്ട് സൂര്യേട്ടൻ തന്നെ പറയണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിനക്ക് ഓർമ്മയില്ലേ? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നിന്റെ ഫേവറേറ്റ് റെഡ് ചുരിദാറും ഇട്ട് എൻ്റെ കൈയും പിടിച്ച് തോണ്ട ആ മലയുടെ മോളിൽ പോയിട്ട് നിലാ വെളിച്ചത്തിൽ മുട്ടുകുത്തി നിന്നാണ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തത്, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ആലോചിക്കാൻ പോകുന്ന എനിക്ക് എൻ്റെ ഓർമ്മയില്ല. ആ മലയുടെ മുകളിലല്ലേ ഏത് ചുമന്ന ചുരിദാറല്ലേ? മനുഷ്യ പുറം, മനുഷ്യ ആരെയും കൊണ്ടാണ് ആ മലയുടെ മുകളിൽ ചുമന്ന ചുരിദാർ ഇട്ടിട്ട്? ആരും പുറ, എനിക്ക് ചുരിദാർ പോയിട്ട് ചുമന്ന കളറിലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. എനിക്കിത് കേൾക്കണം. അല്ലെ, എനിക്ക് ഓർമ്മയുണ്ട് മനുഷ്യ, നിങ്ങൾ എങ്ങനെ പ്രപ്പോസ് ചെയ്തതെന്ന്. ഞാൻ തന്ന $1,000 തിരിച്ചു ചോദിച്ചപ്പോ ഐ ലവ് യു എന്ന് പറഞ്ഞ സ്കൂട്ടായ മനുഷ്യനാണ് നിങ്ങൾ. അത് എവിടെ പ്രപ്പോസ് ചെയ്യുന്ന ഓർമ്മയുണ്ട്? ആ ബസ് സ്റ്റോപ്പിൽ വെച്ച്. എന്ത് അൺറൊമാൻറ്റിക് പ്രപ്പോസലായിരുന്നു മനുഷ്യ. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പ് ഓഫ് പ്രപ്പോസൽ. ആനയാണ്, ചേനയാണ്, അതിൽ വീണ ഞാൻ. എന്നിട്ട് ഏതോ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഏതോ ചുമന്ന നിലാ വിളിച്ചത്തെ മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്തിരിക്കണല്ലേ. എനിക്കിത് കിട്ടണം. ആ ശശികുമാറിന്റെ വല്ലതും കെട്ടി ജീവിക്കണ്ട ഞാനാ. ഞാൻ പോണ്.